ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തതെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചാടിക്കേറി നാം പറയുന്ന ഉത്തരമാണ് ഏഴ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഏഴ് മൗലിക അവകാശങ്ങൾ എന്നുള്ള നമ്മുടെ ധാരണ ഉത്ഭവിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് പരിശോധിക്കാൻ കൂടിയാണ് ഈ ക്ലാസ് നാം ഉപയോഗിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് നൽകിയിട്ടുള്ളത് അനുച്ഛേദം 12 തൊട്ട് 35 വരെയുള്ള ഭാഗങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് നമുക്ക് പറയാം അതിൽ തന്നെ 13-ാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഭരണകൂടത്തിനെതിരെയുള്ള ഭരണകൂടം എന്തെല്ലാം ചെയ്തുകൂടാ എന്ന് നിഷ്കർഷിക്കുന്നൊരു ഭാഗം കൂടിയാണ് പൊതുവിൽ മൗലിക അവകാശങ്ങളായി നാം പരിഗണിക്കുന്നത് അനുച്ഛേദം 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ് ഈ അനുച്ഛേദങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഏഴ് ഭാഗങ്ങളായി വിഭജിക്കുന്നത് ഇത് കൂടാതെ അനുച്ഛേദം 19-നകത്തും ഏഴ് പ്രത്യേക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ സങ്കല്പത്തിൽ ഏഴ് മൗലിക അവകാശങ്ങളാണ് ഉള്ളതെന്നുള്ള ധാരണ ഈ രണ്ട് വിഭജനങ്ങളിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത് ഈ ഏഴ് ഭാഗങ്ങളും സവിശേഷം പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ അതിനു മുൻപ് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് മനുഷ്യാവകാശങ്ങൾ പ്രത്യേകിച്ചും ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അനുച്ഛേദം 21 വരെയുള്ള ഭാഗങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ചില വിമർശനങ്ങളുമുണ്ട് മനുഷ്യാവകാശങ്ങൾ പ്രകൃത്യാവകാശങ്ങളാണെന്നാണ് നാം പറയുക ഈ പ്രകൃത്യാവകാശങ്ങളെ ലീഗൽ റൈറ്റ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മൗലിക അവകാശങ്ങൾ എന്നുള്ള പേരിൽ മനുഷ്യ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയപ്പോൾ ഉണ്ടായത് എന്നുള്ള ശക്തമായ വിമർശനം ഗ്രൻവിൽ ഓസ്റ്റിനെ പോലുള്ള ആളുകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ അനിഷേധ്യമായ അവകാശങ്ങളാണ് സാർവത്രികമായ അവകാശങ്ങളാണ് എന്നാൽ ഈ മനുഷ്യാവകാശങ്ങൾ അഥവാ പ്രകൃത്യാവകാശങ്ങൾ ലീഗൽ റൈറ്റ്സായിട്ട് മാറുമ്പോൾ അതിനൊരു പരിമിതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആ പരിമിതി ലീഗൽ റൈറ്റ്സ് സസ്പെൻഡബിൾ റൈറ്റ്സായിട്ട് മാറും എന്നുള്ള പരിമിതിയാണ് അതിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരവധി സംവിധാനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലുണ്ട് അതേപോലെ കോടതികളുടെ നിരന്തരമായ വിധിന്യായങ്ങളും അതുമായിട്ട് ചേർന്നുണ്ട് അവയൊക്കെ നമുക്ക് മറ്റ് ചർച്ചകളിലൂടെ പരിചയപ്പെടാവുന്നതാണ് ഈ ക്ലാസിൻ്റെ ഉള്ളടക്കം മൗലിക അവകാശങ്ങളെ പരിചയപ്പെടുത്തലും അത് മനുഷ്യാവകാശങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നും പറയാനാണ് നാം ശ്രമിക്കുന്നത് ഒന്നാം തലമുറ മനുഷ്യാവകാശങ്ങളുടെ ഉള്ളടക്കമാണ് മൗലിക അവകാശങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവ് റൈറ്റ്സ് എന്നാണ് പറയാറുള്ളത് കാരണം ഭരണകൂടത്തിനെതിരെ അതൊരു തടയൽ ഒരു നിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഭരണകൂടം ഒരിക്കലും അപഹരിച്ചുകൂടാത്ത അവകാശങ്ങളാണവ ഏഴ് ഭാഗങ്ങളായിട്ടാണ് മൗലിക അവകാശങ്ങളെ തിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ആ ഏഴ് ഭാഗങ്ങൾ ഇങ്ങനെയാണ് അനുച്ഛേദം 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ എന്നാണ് നാം പറയുക തുല്യത ഉറപ്പാക്കുകയാണ് അനുച്ഛേദം 14-ലൂടെ ചെയ്യുന്നത് നിയമത്തിന് മുൻപിലുള്ള തുല്യത തൊഴിൽ മേഖലകളിലുള്ള
തുല്യത അല്ലെ അവസരങ്ങളിലുള്ള തുല്യത അനുച്ഛേദം പതിനാറ്. ഐത്തം നിർത്തലാക്കുന്നു അനുച്ഛേദം പതിനേഴ്. അനുച്ഛേദം പതിനെട്ട് പൗരന്മാർക്കുള്ള പ്രത്യേക പദവികൾ റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെ തുല്യതയുടെ തത്വങ്ങളെയാണ് ഈ ഭാഗം നമ്മൾ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളത് തുല്യതയെ പ്രതിനിധാനം ചെയ്യുന്ന അനുച്ഛേദങ്ങളാണ്. എന്നാൽ പത്തൊൻപതാം അനുച്ഛേദം അത് സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നൊരു ഭാഗമാണ്. കാരണം അതിനകത്ത് സവിശേഷമായ ഏഴ് അവകാശങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സംസാരത്തിനും ആവിഷ്കാരത്തിനും ഉള്ള അവകാശങ്ങൾ, സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശം, യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശം, രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, രാജ്യത്തിൻ്റെ അതിരിനുള്ളിൽ എവിടെയും പാർപ്പിടിക്കാനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ഇവയെല്ലാം അനുച്ഛേദം പത്തൊൻപതിൽ പറയുന്നുണ്ട്. അനുച്ഛേദം പത്തൊൻപതിലുള്ള ഈ അവകാശങ്ങളെ സവിശേഷമായ അവകാശങ്ങളെന്നോ പ്രത്യേക അവകാശങ്ങളെന്നോ പറയാറുണ്ട്. പലപ്പോഴും മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാം പറയുക, ഒന്നുകിൽ അനുച്ഛേദം പത്തൊൻപതിലുള്ള ഏഴ് അവകാശങ്ങളെ കുറിച്ചാവും, അല്ലെങ്കിൽ അനുച്ഛേദം പത്തൊൻപതും അതുപോലെ തന്നെ ഏഴായിട്ടുള്ള മൊത്തം മൗലിക അവകാശങ്ങളുടെ വിഭജനത്തെയും കൂട്ടിക്കലർത്തിയാവും പറയുക. ഈ രണ്ട് സമീപനങ്ങളും പൂർണ്ണമായും ശരിയല്ല. ഇനി രണ്ടാം ഭാഗത്ത്, ഒന്നാം ഭാഗം നാം പറഞ്ഞു കഴിഞ്ഞു, പതിനാല് തൊട്ട് പതിനെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ. രണ്ടാം ഭാഗം പത്തൊൻപത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളാണ് സവിശേഷമായിട്ടുള്ള അവകാശങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഭാഗം. മൂന്നാം ഭാഗം ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. വിവിധ രൂപത്തിലുള്ള ചൂഷണങ്ങളെ തടയിടുക എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അനുച്ഛേദങ്ങളുടെ ലക്ഷ്യം. ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ മതസ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെയുള്ള അനുച്ഛേദങ്ങളിൽ സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മുപ്പത്തിയൊന്ന് സ്വത്തവകാശം സംബന്ധിച്ചും മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾ നേടാനുള്ള അവകാശവുമാണ്. മുൻപ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യാവകാശങ്ങൾ പ്രകൃതിയാവകാശങ്ങളാണ്. പ്രകൃതിയാവകാശങ്ങൾ ലീഗൽ റൈറ്റ്സായി മാറുന്നതോടുകൂടി തന്നെ അവ സസ്പെൻഡബിൾ റൈറ്റ്സായിട്ടും മാറാറുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിന് എതിരെയുള്ള ഒരു കരുതൽ എന്നുള്ള നിലയിൽ മുപ്പത്തിരണ്ടാം അനുച്ഛേദം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെയും മറ്റ് പലതരത്തിൽ മനുഷ്യ അവകാശങ്ങളെ, മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിലുണ്ട്. ഈ അവകാശങ്ങളിൽ ശ്രദ്ധേയമായ ചില അനുച്ഛേദങ്ങളെയാണ് നാം പ്രധാനമായിട്ടും പരിചയപ്പെടുക. അനുച്ഛേദം പതിനാല് തുല്യതയുടെ അവകാശമാണെന്ന് പറഞ്ഞു. പതിനേഴ് ഐത്തം നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ജീവിക്കാനുള്ള അവകാശം പ്രഖ്യാപിക്കുകയാണ്. ജീവിക്കാനുള്ള അവകാശം എന്നുള്ള ആശയം മനുഷ്യാവകാശവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഐ സി സി പി ആണത്, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിലെ ആറാമത്തെ അനുച്ഛേദമാണ്. ഇരുപത്തി ഒന്നാമത്തെ അനുച്ഛേദത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ജീവിക്കാനുള്ള അവകാശം എന്നുള്ള ആശയത്തിന് ഇന്ത്യൻ ഭരണഘടന ആഴമുള്ള ഒരർത്ഥമാണ് നൽകുന്നത്. കേവലമായി ജീവിച്ചു പോവുക എന്നുള്ളതല്ല, മറിച്ച് അന്തസ്സോടും
ആത്മാഭിമാനത്തോടും കൂടി ജീവിക്കുക, ജീവനെ ഗുണപരമായിട്ട് സമീപിക്കുക. ഒരു കേവല ജീവി എന്നുള്ള നിലയിൽ മൃഗസമാനമായ അവസ്ഥയിൽ ജീവിക്കാതെ അന്തസ്സുള്ള മനുഷ്യോചിതമായ നിലയിൽ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഈ അനുച്ഛേദം ഉറപ്പാക്കുന്നത്. ഇപ്പൊ കേവലം ജീവനം മാത്രമല്ല അവിടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഈ മൂന്ന് അനുച്ഛേദങ്ങൾ സവിശേഷ പ്രാധാന്യമുള്ള അനുച്ഛേദങ്ങൾ കൂടിയാണ്. അനുച്ഛേദം 14, 19, 21 ഈ മൂന്ന് അനുച്ഛേദങ്ങളെ എടുത്തുകൊണ്ടാണ് നാം പറയുക ഇന്ത്യൻ ഭരണഘടനയിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ഗോൾഡൻ ട്രയാങ്കിളിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് താഴേക്ക് വരുന്ന ചില അവകാശങ്ങളെ കുറിച്ച് നാം പറയുന്നുണ്ട്. ചൂഷണത്തിനുള്ള എതിരെയുള്ള അവകാശങ്ങൾ കഴിഞ്ഞാൽ പ്രധാനമാണ് മതപരമായ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ. ഈ മതസ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? മതങ്ങൾക്ക് അനിയന്ത്രിതമായ അവകാശങ്ങളുണ്ടോ? എല്ലാത്തരം മതാചാരങ്ങളും സ്വീകാര്യമാണ്? ഇതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ നിലപാട് എന്താണ്? കേവലം 25, 26, 27 അനുച്ഛേദങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ല ഇന്ത്യൻ കോടതികൾ മതാചാരങ്ങളെ സംബന്ധിക്കുന്ന വിധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിച്ച് ഭരണഘടനയുടെ ആമുഖത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിലും സവിശേഷമായ പ്രാധാന്യം ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന 14, 19, 21 അനുച്ഛേദങ്ങൾക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. മനുഷ്യർ തമ്മിലുള്ള തുല്യതയും മനുഷ്യന്റെ സവിശേഷമായ അവകാശങ്ങളും അതോടൊപ്പം തന്നെ ജീവിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടാത്ത യാതൊരു ആചാരാനുഷ്ഠാനങ്ങൾക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളിലോ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കല്പനത്തിനുള്ളിലോ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ അനുച്ഛേദം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള ഒരു അനുച്ഛേദമായിട്ട് വേണം ഈ മൂന്ന് അനുച്ഛേദങ്ങളെ കാണാൻ. അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള നിലയിലും ഈ അനുച്ഛേദങ്ങളെ നാം സമീപിക്കേണ്ടത്. 29, 30 അനുച്ഛേദങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംസ്കാരവും മതവും മതാചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സംരക്ഷിക്കാനുള്ളതാണ്. ന്യൂനപക്ഷത്തെ എങ്ങനെയാണ് നിർവചിക്കുക എന്നുള്ളതും സങ്കീർണമായ ഒരു ചോദ്യം തന്നെയാണ്. ജനസംഖ്യാനുപാതികമായിട്ടാണ് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും നിർവചിക്കപ്പെടുക. എന്നാൽ ജനസംഖ്യയിൽ ന്യൂനപക്ഷമായിരിക്കുമ്പോഴും ചില സമുദായങ്ങൾ ആ സമൂഹത്തിലെ വിഭവങ്ങൾക്ക് മേൽ വലിയ കോയ്മ പുലർത്തുന്ന വൈരുദ്ധ്യവും നമുക്ക് കാണാനാകും. എങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശങ്ങൾ കൂടിയാണ് ഈ ഭാഗത്ത് ഉറപ്പാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ന്യൂനപക്ഷ പരിരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അനുച്ഛേദങ്ങളാണ് 29, 30. 31 സ്വത്തവകാശമാണ്. ഈ സ്വത്തവകാശത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്നതൊരു മൗലികാവകാശമല്ല, മറിച്ചൊരു ലീഗൽ റൈറ്റ്സ് ആണ്. നിയമപരമായ അവകാശമായി മാറ്റപ്പെട്ടതോടുകൂടി തന്നെ ഭരണകൂടം ഒരാൾക്ക് സ്വത്ത് ഉറപ്പാക്കാൻ ബാധ്യസ്ഥമല്ല. എന്നാൽ ഒരാൾ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ട്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് അനുച്ഛേദം 32 എന്ന് പറയുക. സവിശേഷമായിട്ടുള്ള ചില റിട്ടുകളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലും പ്രധാനമാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുക. ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഒരു മനുഷ്യനെ തടവിൽ വച്ചിട്ടുണ്ടെങ്കിലോ ഭരണകൂടത്താലോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു മനുഷ്യൻ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലോ ആ ശരീരം നിയമത്തിന് മുൻപിൽ ഹാജരാക്കാനുള്ള സവിശേഷമായിട്ടുള്ള റിട്ടാണ്
ഹേബിയസ് കോർപ്പസ് എന്ന് പറയുക. ഇത് കൂടാതെ തന്നെ ഒരു പൗരന് ഭരണകൂടത്തിൽ നിന്ന് സിദ്ധമാകേണ്ടുന്ന ചില അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതിനെ റിട്ടുകളായിട്ട് അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇത്തരം റിട്ടുകളിൽ ഹേബിയസ് കോർപ്പസ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മാൻഡമസ് എന്ന് പറയുക. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നതിന് എതിരെയുള്ള റിട്ടാണ് മാൻഡമസ്. ഈ റിട്ട് ഉപയോഗിച്ച് തനിക്ക് അർഹമായ അവകാശം കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടാൻ നടത്തുന്ന യാചനയാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ മറ്റൊരു റിട്ടാണ്. പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിരോധനം അഥവാ വിലക്ക് എന്നാണ്. സുപ്രീം കോടതി ഹൈക്കോടതിക്കോ കീഴ്ക്കോടതിക്കോ നൽകുന്ന തടസ്സ ഉത്തരവാണ് പ്രൊഹിബിഷൻ. കോടതി അതിൻ്റെ പ്രവർത്തന പരിധിക്ക് വെളിയിലുള്ള കാര്യത്തിൽ ഇടപെടരുത് എന്ന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് പ്രൊഹിബിഷൻ എന്ന് പറയുക. നാലാമത്തെ റിട്ടാണ് സർഷ്യോഡറി. മൗലിക അവകാശങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലംഘിക്കപ്പെട്ടതായി മനസ്സിലാക്കിയാൽ ഹൈക്കോടതിക്ക് കീഴ്ക്കോടതിയുടെ നടപടികളിന്മേൽ ഇടപെടാനുള്ള അവകാശം നൽകുന്നു. കീഴ്ക്കോടതിയിൽ വ്യക്തിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിക്ക് ഇടപെടാനുള്ള അവകാശമാണ് സർഷ്യോറിയിലൂടെ സിദ്ധമാകുന്നത്. അഞ്ചാമത്തെ റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്ത് അധികാരത്തോടെ എന്ന ആരായലാണ്. തനിക്ക് അധികാരമില്ലാത്ത മേഖലയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇടപെടുന്നതിനെ വിലക്കിക്കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഈ അഞ്ച് സവിശേഷമായിട്ടുള്ള റിട്ടുകളും കോടതി പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സവിശേഷമായിട്ട് നൽകുന്ന അധികാരങ്ങളാണ്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചുള്ള മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ ജസ്റ്റിസബിൾ റൈറ്റ്സ് ആണ്. ജസ്റ്റിസബിൾ റൈറ്റ്സ് എന്നതിൻ്റെ അർത്ഥം ഈ നിയമങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നതിന് അവകാശം പൗരനുണ്ട്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങളെ ജസ്റ്റിസബിൾ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്.